സച്ചിൻ എന്താ പറഞ്ഞത്? വരുന്നുണ്ടായാള്. തൽക്കാലം അവന് പൈസ വേണ്ട, പാർട്ട്ണർഷിപ്പ് തുടരാം. റിസോർട്ടിന്റെ പണി മുടക്കമില്ലാതെ നടത്താമെന്നാ അവൻ പറയുന്നത്. പകരം റിസോർട്ട് പണിയുന്ന വസ്തുവിന്റെ ആധാരം പണയപ്പെടുത്തി അവൻ കുറച്ച് കാശെടുക്കാന്ന് ബാങ്കിൽ നിന്ന്. അതിന് സൂരജ് ഒന്ന് സഹായിച്ചാ മതി എന്നാ അവൻ പറയുന്നത്. നല്ല തുക അവന് ചിലപ്പം ബാങ്കുകാർ കൊടുക്കുമായിരിക്കും. അതല്ലേ നല്ലത്. സ്ഥലം സൂരജിന്റെ ആണെങ്കിലും റിസോർട്ടിന് വേണ്ടി സൂരജിനേക്കാൾ അവൻ കാശിറക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അവൻ പറയുന്ന അനുസരിക്കുകയും വേണം. നമ്മളെ സഹായിച്ചവന് നമ്മൾ സഹായിക്കണ്ടേ ദീപ്തി? സഹായിക്കാം, പക്ഷെ ആധാരം പണയത്തിലല്ലേ. എന്ത് ചെയ്യും നമ്മള്? അവൻ അതെടുത്ത് എങ്ങനെ കൊടുക്കും? ലക്ഷങ്ങൾ വേണോ അത് തിരിച്ചെടുക്കാൻ? ഈ ഒരവസ്ഥയിൽ അതിന് കഴിയില്ല. നമ്മൾ ആധാരം നൽകി അവനെ സഹായിക്കുന്ന വിശ്വാസത്തിൽ അവൻ. ഇനി എന്ത് പറയൂ അവന്റെ അടുത്ത്? അനുപമ. അതെ, എന്താ സർ? എന്തിനാ സർ വന്നേ? അകത്തേക്ക് വരുന്നതിൽ വിരോധമില്ലല്ലോ. ഇല്ല സർ. ടിവിയിലും പത്രങ്ങളിലൊക്കെ വാർത്തകൾ കാണുകയും വായിക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലേ, അപ്പോ കാര്യങ്ങളൊക്കെ അല്പസ്വല്പമൊക്കെ അറിയാമായിരിക്കും. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുപോട്ടെ, എന്താ ഇപ്പൊ പരിപാടി? പഴയ ഡാൻസും കൂത്തും കൊട്ടേഷനും ഒക്കെ ഉണ്ടോ? സർ പ്ലീസ്, എന്റെ ഹസ്ബൻഡ് അകത്തുണ്ട്. അദ്ദേഹത്തിന് എന്റെ പഴയ കഥകളൊന്നും അറിയില്ല. എന്റെ ജീവിതം തകർക്കരുത്. ഇല്ല, അതുകൊണ്ട് ഒറ്റ ചോദ്യം, അതിനുള്ള ഉത്തരം പറഞ്ഞാ മതി. ധനപാൽ അങ്ങ് പോയേക്കാം. എവിടെ വിനീത? അവളിപ്പോ എവിടെ ഉള്ളത്? ഏത് വിനീത? ഓ, ആക്ടിങ്. അത് വേണ്ട മോളെ, അവൾ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാം. പണ്ട് നീ അവളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുത്തു. ഏതായാലും പണക്കൊഴുപ്പിൽ നീ അന്ന് രക്ഷപ്പെട്ടു. അവൾ അങ്ങനെ നിന്നെ മറക്കില്ലല്ലോ. അവളൊരു പെണ്ണാണ്, അതുകൊണ്ട് അവൾക്ക് പക കാണും നിന്നോട്. നിന്റെ മനസ്സിൽ ഭയമുണ്ട്, അതുകൊണ്ട് തന്നെ അവളിപ്പോ എവിടെയുണ്ടെന്ന് നീ മനസ്സിലാക്കി വെച്ചിരിക്കും. അവളുടെ നീക്കങ്ങൾ നീ രഹസ്യമായി നിരീക്ഷിക്കും. എനിക്കറിയില്ല അവൾ എവിടെ ഉണ്ടെന്ന്. ദീപ്തി മാഡം ചാനലിൽ പരാമർശിച്ച പെണ്ണ് അവളാണ്, വിനീത. അത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അവളെ കണ്ടെത്തിയേ പറ്റൂ. അതെന്തിനാണെന്ന് നീ തൽക്കാലം അറിയേണ്ടതില്ല. അവൾ എവിടെയുണ്ടെന്ന് പറഞ്ഞ നിന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴയ്ക്കാതെ ഞാൻ നോക്കിക്കോളാം. സാർ,
ഞാൻ പറയുന്നത് വിശ്വസിക്കണം. വിനീതെ ഞാൻ കണ്ടിരുന്നത് വർഷങ്ങൾക്ക് മുൻപാണ്. ഒരു മനോരോഗ ആശുപത്രി വെച്ച്, തിരുവനന്തപുരത്തെ മനോരോഗ ആശുപത്രി വെച്ച അവളെ ഞാൻ അവസാനമായി കാണുന്നത്. അതിനുശേഷം എനിക്ക് ഒരു വിവരവുമില്ല. ഞാൻ പറയുന്നത് സത്യമാണ് സർ. എന്റെ ഹസ്ബൻഡ് ഇതറിയരുത്. പ്ലീസ് സാർ ഒന്ന് പോ, എന്നെ വെറുതെ വിടു സർ. അനു, അനുപമ സർ പ്ലീസ്. ഞാൻ വീണ്ടും വരും. അവൾ എവിടെയുണ്ടെന്ന് നീ പറയുകയും ചെയ്യും. അപ്പുറത്ത് താമസിക്കുന്ന വിജയ വക്കീലിനെ അന്വേഷിച്ച് വന്നതാ. ഗേറ്റ് പൂട്ടിക്കിടക്കുന്നു, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. അദ്ദേഹം എവിടെ പോയി എന്നറിയോ എന്ന് അന്വേഷിക്കാൻ വന്നതാ. ലോറൻസ്, അശോക്, മുഹമ്മദ്, അയ്യൂബ് ഖാൻ, പ്രശാന്ത് മിത്ര, ലാസ്റ്റ് വൺ മിസ്റ്റർ നരേന്ദ്രൻ എന്ന സേട്ടു. ഈ ആറ് പേരെ നിരീക്ഷിക്കുവാനും തെളിവുകൾ സഹിതം അറസ്റ്റ് ചെയ്യുവാനുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. ഇവരിൽ എല്ലാവരും പല മേഖലകളിൽ അറിയപ്പെടുന്നവരാണ് സർ. അതെ, ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള കോടീശ്വരന്മാർ, നിയമപരമല്ലാതെ പണമിടപാടുകൾ നടത്തുന്ന അതിസമ്പന്നർ, സ്വർണക്കടത്ത്, ഇറക്കുമതി, കുഴൽപ്പണം ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഇതൊക്കെയാണ് ഇവരുടെ ഇഷ്ട വിനോദങ്ങൾ. അതെ, ഇതൊക്കെ അറിയാവുന്നതാണെങ്കിലും ഇന്നേ വരെ ഇവരെ ആരും തൊട്ടിട്ടില്ലല്ലോ സർ. തൊടാൻ തക്കതായ തെളിവുകൾ വേണം. ആ തെളിവ് ഉണ്ടാക്കുകയാണ് നമ്മുടെ ഡ്യൂട്ടി. രക്ഷപ്പെടാനുള്ള ഒരു പഴുത് പോലും ഇല്ലാതാക്കുക. തെളിവുകൾ സഹിതം ഓരോരുത്തരെയും പൂട്ടുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ സേട്ടുമാണ് സർ ഏറ്റവും നോട്ട് ചെയ്യേണ്ട പേഴ്സൺ. കള്ളപ്പണക്കാരുടെ ആശാനാണ് ഇയാളെന്ന് കേട്ടിട്ടുണ്ട്. അതെ, ഇന്നു മുതൽ ഈ ആറു പേർക്കും പിറകെയാണ് നമ്മുടെ സ്ക്വാഡ്. വളരെ തന്ത്രപരമായി നമ്മൾ ഇവരെ കുരുക്കണം. അത്ര എളുപ്പമല്ലത്, എങ്കിലും നമ്മൾ ഇവരെ പൂട്ടിയിരിക്കും. ഞാൻ എന്തു പറയും? ഹലോ സാർ. എന്തായി, വിനീത് എവിടെയുണ്ടെന്ന് വല്ല വിവരം കിട്ടിയോ? ഇല്ല സാർ, ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഉരുണ്ട് കളിക്കല്ലേ മോനെ, ധനപാലൻ കാശ് തന്നത് വെറുതെ അല്ല. ദീപ്തി ഐ പി എസിനെ നീ ഫോളോ ചെയ്താൽ തന്നെ കിട്ടും അവൾ എവിടെയുണ്ടെന്നുള്ള വിവരം. ദീപ്തി ഐ പി എസിന്റെ വായിൽ നിന്ന് തന്നെ അത് വീഴും. ഞാൻ നോക്കാം സാർ. അതെ, പെട്ടെന്ന് വേണം. വിളഞ്ഞ വിത്തല്ലേ നീ, എന്തെങ്കിലും നമ്പർ ഇറക്ക്. കള്ളത്തിന് നിനക്ക് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ. ഒരു ദിവസം, ഒരൊറ്റ ദിവസം നിനക്ക് ഞാൻ തരും. അതിനിടയിൽ നീ വിനീത എവിടെയുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയാലോ.
നീ ചാരപ്രവർത്തനം നടത്താൻ കാശ് വാങ്ങിയ കാര്യം നിന്റെ വീട്ടിൽ പറയും. നിന്നെ അവിടെ നിന്ന് പുറത്താക്കും. പുറത്താക്കിയ നിന്നെ കള്ളക്കേസിൽ കുടുക്കി ഞാൻ അകത്താക്കും. അയ്യോ സർ, അതൊന്നും വേണ്ട, ഞാൻ കണ്ടെത്തിക്കോളാം. പെട്ടെന്ന് വേണം, നിന്നെ വെയിറ്റ് ചെയ്യാം ഞാനിവിടെ. നാളെ, നാളേക്കകം നമുക്ക് കാണണം. ഓക്കെ? ഓക്കെ സർ. അവൻ വരും. വിനീത എവിടെയുണ്ടെന്ന വാർത്തയുമായി സുഭാഷ് വരും. പെട്ടുപോയല്ലോ. വിനീത് എവിടെയുണ്ടെന്ന് ദീപ്തി അടുത്തി നിറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ആ ധനപാലൻ സി എന്നെ പിടിച്ച് അകത്തിടും. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. നിങ്ങൾക്കും ആകെ എത്ര കോടിയാ വേണ്ടേ? ഒരു 150 കോടി രൂപയെങ്കിലും വേണം. അതൊരു വലിയ തുകയാണല്ലോ. അത്യാവശ്യമാണ് സാറേ. ഇദ്ദേഹത്തിന്റെ ഫാദർലോയ്ക്ക് ലണ്ടനിലെ ബിസിനസ്സിൽ ചില പ്രോബ്ലംസ് ഉണ്ട്. അദ്ദേഹത്തെ രക്ഷിക്കണമെങ്കിൽ കാശ് അത്യാവശ്യമാണ്. 150 കോടി ഞാൻ തരാം, പക്ഷേ ഈ രേഖകൾ മാത്രം പോരാ. ഓ, 3-4 രേഖകൾ കൂടി തരാം സാർ. അല്ല, എനിക്കിവിടെ സിറ്റിക്കടുത്ത് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് സാർ. പിന്നെ റിസോർട്ട് പണിയുന്ന ഒരു സ്ഥലം, ഒരു ഫ്ലാറ്റ്, പിന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, ഇവിടെയൊക്കെ പേപ്പേഴ്സ് ഞങ്ങൾ പണയപ്പെടുത്താം. പെട്ടെന്ന് തന്നെ എത്തിച്ചും തരാം. എന്താ നോക്കാം, നിങ്ങൾ ആവശ്യപ്പെടുന്ന 150 കോടി ഞാൻ തരാം. നാളെ ആധാരം എത്തിച്ചാൽ നാളെ തന്നെ തുകയും തരാം. എങ്കിൽ നാളെ തന്നെ എത്തിക്കാം സാർ. പിന്നെ നമ്മുടെ ഇടപാട് വളരെ രഹസ്യമായിരിക്കണം, പുറത്ത് യാറും അറിയരുത്. നമ്മുടെ ഇടപാട് വളരെ രഹസ്യമായിരിക്കണം, പുറത്ത് യാറും അറിയരുത്. ഞാൻ പൈസ കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ. അറിയാം സാർ. കാശ് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണം, അത്യാവശ്യമാണ്. അത് മാത്രമേ ഞാനിപ്പോ ആലോചിക്കുന്നുള്ളൂ. കള്ളപ്പണമാണ്, നിയമപരമായി ഇടപാടല്ല നമ്മുടേത്. പിടിക്കപ്പെട്ടാള് നാ മാത്രമല്ല, യാരുടെ പേരിലുള്ള ആധാരമാണോ പണയപ്പെടുത്തുന്നത് ആവറും അകത്താവും. അറിയാം സാർ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എങ്കിൽ പേപ്പേഴ്സ് ഒക്കെ ആയിട്ട് നാളെ വാ, ക്യാഷ് ഞാൻ റെഡിയാക്കി വെക്കാം. ശരി സാർ, താങ്ക് യു സാർ. എല്ലാത്തിനും കാരണം നമ്മളാ, അല്ലേടോ? സൂരജിനെ സഹായിക്കാനും നമുക്ക് കഴിഞ്ഞില്ല, ഇപ്പൊ ദ്രോഹിക്കുകയും ചെയ്തു. ഗതികേടുകൊണ്ടാ സൂരജേട്ടൻ പാർട്ട്ണറായി വേറൊരാളെ കൂട്ടിയത്. ഇപ്പതേ അയാൾക്ക് സൂരജേട്ടനെക്കാളും വലിയ ഗതികേട്. അയാൾക്കൊരു ആവശ്യം വന്നു, അയാൾ ഷെയർ തിരികെ ചോദിച്ചു. മനുഷ്യത്വത്തിന്റെ പേരിൽ അയാളെ സഹായിച്ചേ പറ്റൂ. ആ ആധാരം പണയം വെച്ച കാശെടുത്ത് ചിട്ടിക്കമ്പനി കൊടുക്കാനുള്ളവർക്ക് കൊടുത്ത് നശിപ്പിച്ചു. അല്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. എല്ലാത്തിനും കാരണം എന്റെ അടുത്ത് ചാട്ടമായിരുന്നു, അല്ലേ കൃഷ്ണേട്ടാ? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താടോ കാര്യം? ഈ വീടിന്റെയോ സ്ഥലത്തിന്റെയോ ആധാരം എടുത്ത് പണയം വെക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാ അതും കുഞ്ഞെടുത്ത് ദീപ്തി ഏൽപ്പിച്ച ചെക്കല്ലേ? ഇനിയിപ്പോ കാശ് കൊടുത്തില്ലെങ്കിൽ അയാള് പ്രശ്നമാക്കോ? ആ, അതിനൊന്നും കഴിയില്ല സ്മൃതി. അവൻ സ്വമനസ്സാല നിയമപരമായി തന്നെ പാർട്ട്ണർഷിപ്പ് എടുത്തല്ലേ. എന്തെങ്കിലും ആവശ്യം വരുമ്പോ അങ്ങനെ പിൻവലിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ മനുഷ്യത്വം അങ്ങനെയൊരു സംഭവമുണ്ട്, അത് വെച്ച് നമ്മളെ സഹായിക്കേണ്ടത് തന്നെ. അതിന് നമ്മുടെ മുന്നിൽ വഴികളില്ലല്ലോ. അയാളുടെ സങ്കടം വിടാം,
ഇനി റിസോർട്ടിന്റെ പണി നടക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴേ അടുത്ത സങ്കടം. പാവം സൂരജേട്ടൻ, എല്ലാം നന്നായി വരുന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അതേ അടുത്ത മാറണം. ഏതായാലും സൂരജേട്ടന്റെ റിസോർട്ട് എന്ന സ്വപ്നം ഇതോടുകൂടി അവസാനിച്ചു. അതിനു കാരണം അവനല്ല, ഞങ്ങളാ. ഞങ്ങള് മാത്രം. ഇതൊക്കെ ദീപ്തി അവനോട് പറഞ്ഞു കാണുവോ? എല്ലാം അറിഞ്ഞു കഴിയുമ്പോ എന്റെ കുഞ്ഞ്, അവൻ നമ്മളെ വെറുക്കാതിരുന്നാ മതിയായിരുന്നു. അപ്പൊ റിസോർട്ടിന്റെ പണി നിർത്തിയോ? പാവം, ധീരവിത അറിയുമ്പോ എന്തായിരിക്കും അവന്റെ അവസ്ഥ? കൊള്ളാം, കേട്ടോടാ ധീരവേ, നിന്റെ റിസോർട്ടിന്റെ മാതൃക നന്നായിട്ടുണ്ട്. കൊള്ളാം, ഇവൻ ഭാവിയിൽ ഒരു ബിൽഡറോ. ഞാൻ ആരാവണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, നീ അല്ല തീരുമാനിക്കേണ്ടത്. നീ ഇതില് പെയിന്റ് അടിച്ച് നല്ല സ്റ്റൈലാക്കിയിട്ടുണ്ടല്ലോ. നിന്റെ അച്ഛൻ പണിത റിസോർട്ട് എവിടെയാണെന്ന് കൂട്ടുകാര് ചോദിക്കുമ്പോഴേ നീ ഇത് കാണിച്ചു കൊടുത്താ മതി. എന്തിനാ ഇത് കാണിച്ചു കൊടുക്കുന്നേ? നല്ല സ്റ്റൈലുള്ള റിസോർട്ട് അച്ഛൻ പണിയുന്നുണ്ടല്ലോ, അത് കാണിച്ചു കൊടുത്താ പോരെ. നിന്റെ ആ സ്വപ്നം ഒന്നും നടക്കില്ല, റിസോർട്ടിന്റെ പണി നടക്കില്ല. ആ പാർട്ട്ണർ പിന്മാറിന്നാ തോന്നുന്നത്, അമ്മയും അമ്മൂമ്മയൊക്കെ പറയുന്നത് കേട്ടു. അയാള് പിന്മാറിയ പണിയൊന്നും നടക്കില്ല, സൂരജ് വിലേജിന്റെ കാശൊന്നുമില്ലല്ലോ. അസുഖം മാറിയാലും പഴയതുപോലെ കബഡി കളിക്കാനും ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അവരങ്ങനെ പറയുന്നത് ചേച്ചി കേട്ടായിരുന്നോ? ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? നിന്റെ റിസോർട്ടിന്റെ പണി എന്തായാലും നടക്കാൻ പോകുന്നില്ല. അന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് നീയും വല്യച്ഛനും നാണം കിട്ടില്ലേ? അതിനേക്കാളും വലിയ നാണക്കേടാവും ഇത്. ഇവന്റെ പൊങ്ങച്ചൻ പറിച്ചില്ല ഇതിനെല്ലാത്തിനും കാരണം. ഒടുക്കെന്തായി, ഇവൻ മാത്രമല്ല അച്ഛനും നാണം കിട്ടില്ലേ? ആധാരം വാങ്ങിക്കാനായിട്ട് സച്ചിൻ വരും, നമ്മൾ എന്ത് പറയൂടോ? അതാ ഞാനും ആലോചിക്കുന്നത്, സച്ചിന് മുന്നിൽ നമ്മൾ കള്ളന്മാരാവും. സൂരജ്, സുഖാണല്ലോ അല്ലേ? പിന്നെ ഞാൻ ആധാരം വാങ്ങിക്കാനാ വന്നത്. ഞാൻ വൻതുകകൾ നിക്ഷേപിച്ചിരുന്ന ചില ബാങ്കുകളുണ്ട്, അവർ സഹകരിക്കും. അവിടെ ആധാരം പണയപ്പെടുത്തിയാൽ ആവശ്യമുള്ള തുക കിട്ടും. എല്ലാം വിൽക്കാനാ ഞാൻ തീരുമാനിച്ചിരുന്നത്. ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോ ബാങ്കുകാര് സമ്മതിച്ചു.
അല്ല, സൂരജ് വരണമെന്നില്ല, സൈൻ ചെയ്ത് തന്നാ മതി, കാര്യങ്ങളൊക്കെ ഞാൻ നീക്കിക്കോളാം. ആ, ഇങ്ങനൊരു അത്യാവശ്യം വന്നതുകൊണ്ടാ ബുദ്ധിമുട്ടിക്കുന്നത്. മറ്റൊന്നും വിചാരിക്കരുത്, എന്നെ സഹായിക്കണം. ഒരാറുമാസം, അതിനുള്ളിൽ നമുക്ക് ആധാരം തിരിച്ചെടുക്കാം. എനിക്ക് പാർട്ണർഷിപ്പ് പിൻവലിക്കേണ്ട ആവശ്യം വരുന്നില്ല, റിസോർട്ട് പണി നമുക്ക് തുടരുകയും ചെയ്യാം. ടൈറ്റ് ഉണ്ടെങ്കിലും പണിയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. സച്ചിൻ, സൂരജ് ആകെ പ്രശ്നത്തില്ല. റിസോർട്ട് പണിയുന്ന സ്ഥലത്തിന്റെ ആധാരം ഇപ്പൊ തന്നെ ബാങ്കിൽ പണയത്തില്ല. എബിച്ചിന്റെ പ്രശ്നത്തിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയും കുടുങ്ങിയിരുന്നു. അവരെ രക്ഷിക്കാൻ വേണ്ടി ആ കാശ് ഉപയോഗിക്കേണ്ടി വന്നു. സൂരജേട്ടൻ പോലും അക്കാര്യം അറിയുന്നത് ഇപ്പോഴാ. വലിയൊരു തുക ലോൺ എടുത്തിട്ടുണ്ട്. സോറി സച്ചിൻ, ഇനിയിപ്പോ എന്ത് ചെയ്യും? കാശ് തരാനായിട്ട് മറ്റൊരു വഴിയും ഞങ്ങളുടെ മുമ്പിലില്ല. ഈ ഒരു അവസരത്തിൽ സച്ചിനെ സഹായിക്കാൻ കഴിയാത്തതില് വിഷമമുണ്ട്. ഞങ്ങളുടെ അവസ്ഥ സച്ചിന് മനസ്സിലാവുമല്ലോ. ഏതായാലും നമുക്ക് ആധാരം എടുക്കാം. അത് ഞാൻ മറ്റൊരു ബാങ്കിൽ വെച്ച് തുക എടുത്തോളാം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആവശ്യപ്പെടുന്ന തുക തരുന്നവരുണ്ടെന്ന്? അതിന്റെ കൂടെ നമുക്ക് വേറെ സെക്യൂരിറ്റിയും വെക്കാം, കാശ് കിട്ടും. ബാങ്ക് അക്കൗണ്ട് നമ്പർ, ലോണിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്കൊന്ന് തന്നാ മതി. ഞാൻ വേണ്ട തുക ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്തോളാം. മാഡം ആധാരമെടുത്ത് എനിക്ക് കൈമാറിയ മാത്രം മതി. ഇതിലൊക്കെ ചെറിയ നൂലാമാലകളുണ്ട്. ദീപ്തി എടുത്തി സാബർ സാറിനോട്ട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. വിനീത് ലണ്ടനിൽ തന്നെയുള്ളത്. സൂരജ് ഈ പേപ്പേഴ്സിലൊക്കെ ഒന്ന് ഒപ്പിട്ട് തരണം. ഇടപാട് നടത്തിയ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യാനാ ഓർഡർ. അതിൽ സൂരജും പെടും.